കാണേ കാണേ 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച പിന്നണി ഗായകൻ പ്രദീപ് കുമാർ. ഗാനം രാവിൽ മയങ്ങുമി പൂമടിയിൽ. ചിത്രം മിന്നൽ മുരളി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം ജസ്റ്റിൻ വർഗീസ്. ചിത്രം ജോജി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സംഗീത സംവിധായകൻ ഗാനങ്ങൾ ഹിഷാം അബ്ദുൾ വഹാബ്. ഗാനം ഹൃദയമെന്ന ചിത്രത്തിലെ എല്ലാ ഗാനങ്ങൾക്കും. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ജാസ് സൂഫി കർണാട്ടിക് സംഗീതധാരകളെ അതിവിദഗ്ധമായി സമന്വയിപ്പിച്ചുകൊണ്ട് മലയാളം തമിഴ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി വൈവിധ്യമാർന്ന വികാരങ്ങളെ ലളിതമായി അവതരിപ്പിച്ച സംഗീത സംവിധാന പാടവത്തിനാണ് ഈ ചിത്രം ഹൃദയമെന്ന ചിത്രത്തിലെ എല്ലാ ഗാനങ്ങൾക്കുമായിട്ട് ഈ അവാർഡ് നൽകുന്നത്. മികച്ച ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ. ഗാനം കണ്ണീര് കടഞ്ഞു കടിഞ്ഞൂൽ പെറ്റുണ്ടായ. ചിത്രം കാടകലം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ ശ്രീ ശ്യാം പുഷ്കരനാണ് കിട്ടിയിട്ടുള്ളത്. ചിത്രം ജോജി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച തിരക്കഥാകൃത്ത് കൃഷാന്ത് ആർ കെ. ചിത്രം ആവാസവ്യൂഹം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ഛായാഗ്രഹകൻ മധു നീലകണ്ഠൻ. ചിത്രം ചുരുളി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച കഥാകൃത്ത് ഷാഹി കബീർ. ചിത്രം നായാട്ട്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ബാലതാരം പെൺ സ്നേഹ അനു. ചിത്രം തല. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ആൺകുട്ടികളിൽ മികച്ച ബാലതാരം മാസ്റ്റർ ആദിത്യൻ. ചിത്രം നിറയെ തത്തകളുള്ള മരം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സ്വഭാവ നടി ഉണ്ണിമായ പ്രസാദ്. ചിത്രം ജോജി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സ്വഭാവ നടൻ സുമേഷ് മൂർ. ചിത്രം കള. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നടി രേവതി. ചിത്രം ഭൂതകാലം. 100,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നടൻ രണ്ടാളാണ്. ഒന്ന് ശ്രീ ബിജു മേനോൻ, രണ്ട് ജോജു ജോർജ്. ബിജു മേനോൻ അഭിനയിച്ച ആർക്കറിയ എന്ന ചിത്രത്തിലാണ്, ചിത്രത്തിലെ അഭിനയത്തിനാണ് അവാർഡ്. ജോജു ജോർജിൻ്റെ നായാട്ട്, മധുരം, തുറമുഖം, ഫ്രീഡം ഫൈറ്റ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതം നൽകും. മികച്ച സംവിധായകൻ ദിലീഷ് പോത്തൻ. ചിത്രം ജോജി. 200,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച രണ്ടാമത്തെ ചിത്രം, രണ്ട് ചിത്രങ്ങൾക്കാണ് ലഭിച്ചത്. ഒന്ന് ചവിട്ട്, രണ്ട് നിഷിദോ. സംവിധായകർ സജാസ് റഹ്മാൻ, ഷിനോസ് റഹ്മാൻ. അത് ചവിട്ട് എന്ന സിനിമയുടെ സംവിധായകർ. നിഷിദോ എന്നത് KSFDC സംസ്ഥാന ഗവൺമെൻറ് വനിതകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സിനിമാ രംഗത്തെ സംവിധായകരെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആവിഷ്കരിച്ച നൂതന പദ്ധതിയിലൂടെ നിർമ്മിച്ച സിനിമയ്ക്കാണ് നിഷിദോ ലഭിച്ചത്. അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും വളരെ അഭിമാനകരമായ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. സംവിധായകരുടെ പേര്, സംവിധാനം താര രാമാനുജൻ. ഈ രണ്ട് സിനിമയുടെ നിർമ്മാതാക്കൾ ചവിട്ടിൻ്റെ ഷറഫുദ്ദീൻ നീക്കെ, നിഷിദോയുടെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. നിർമ്മാതാക്കൾക്ക് 75,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും.
വീതം. സംവിധായകർക്ക് 75,000 രൂപയും ശില്പവും പ്രശസ്തി പത്രം വീതം. ഇതിലെ ചവിട്ട് എന്ന സിനിമയുടെ പ്രത്യേകത, ഒരു പൊതു ഇടത്തിൽ അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സംഘം നാടക പ്രവർത്തകരുടെ അനുഭവങ്ങളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആഖ്യാനങ്ങളെ മുഖ്യധാരയിലെത്തിക്കാനുള്ള നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ചിത്രമാണ്. നിഷിദ്ധോ കുടിയേറ്റ തൊഴിലാളികളുടെ ആന്തരിക ലോകങ്ങളെ തീക്ഷ്ണമായി ആവിഷ്കരിക്കുന്ന ചിത്രം. സമാനമായ അനുഭവങ്ങൾ പങ്കിടുന്നവർ, ഭാഷ, സ്വത്വം, അതിജീവനം എന്നീ പ്രതിബന്ധങ്ങളെ മനുഷ്യബന്ധങ്ങളിലൂടെ മറികടക്കുന്നതിൻ്റെ ശക്തമായ ആവിഷ്കാരം. അതിൽ ഗവൺമെൻറ്റിനും വലിയ സന്തോഷം അക്കാര്യത്തിലുണ്ട്. മികച്ച ചിത്രം ആവാസ യൂഹം. സംവിധായകൻ കൃഷാന്ത് ആർ കെ, നിർമ്മാതാവ് കൃഷാന്ത് ആർ കെ. നിർമ്മാതാവിന് 2,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകന് 2,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ജൂറി ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് അച്ചടിച്ച് ലഭിക്കും. അതുകൊണ്ട് ഞാനത് പ്രത്യേകമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ഈ അവാർഡിനർഹരായ വിവിധ മേഖലകളിൽ മലയാള സിനിമയ്ക്ക് സമഗ്രമായ സംഭാവനകളായി നൽകിയ എല്ലാ മഹത് വ്യക്തികളെയും സാംസ്കാരിക വകുപ്പിന് വേണ്ടിയും ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടിയും സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയും ആത്മാർത്ഥമായി ഞാൻ ഈ അവസരം അഭിനന്ദിക്കുന്നു. ഞാനിത് ഇവിടെ പ്രഖ്യാപിക്കുന്നു. നന്ദി ബഹുമാനപ്പെട്ട മന്ത്രി. പ്രസക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ജൂറി ചെയർപേഴ്സൺ സയ്യിദ് മിർസ ഇവിടെയുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കാവുന്നതാണ്.